ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക നമുക്കിപ്പോൾ സേഫായിട്ടിരിക്കുന്നതോടൊപ്പം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ജ്യൂസാണ് ഇന്ന് പരിചയപ്പെടുന്നത് അപ്പോൾ യാതൊരു പ്രിസെർവേറ്റീവ്സും ഇല്ല കളറും ചേർക്കാനുള്ള ഐറ്റാണ് ഒരു എട്ട് ചമ്പരത്തിപ്പൂവിൻ്റെ പെറ്റൽസ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് അതിലോട്ട് ഒന്നര ഗ്ലാസ് നന്നായി തിളച്ച വെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കുക ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ദാ ഇതുപോലെ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി നല്ല ഗ്രേബ്സിൻ്റെ കളറിൽ കിട്ടിയിട്ടുണ്ട് യാതൊരു കളറും പ്രിസർവേറ്റീവ്സും ചേർത്തിട്ടില്ല നല്ല ഡാർക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് ഇനിയാണ് ഇങ്ങോര നമ്മൾ മാറ്റിയെടുക്കാൻ പോണത് ഇത് നമ്മളെ മുന്തിരിങ്ങ കളർ മുന്തിരിങ്ങയുടെ കളറിൽ കിട്ടിയിട്ടുണ്ട് പലതരം ജ്യൂസുകൾ ഇതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും യാതൊരു ചായ വ്യത്യാസം ഉണ്ടാവില്ല നമുക്ക് ഇങ്ങുള്ള ഓരോ വീഡിയോകളിലും പോയി ഓരോന്നോരോന്ന് പരിചയപ്പെടാം അത് ശരിക്കുമുള്ള കളർ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനൊരു ഗ്ലാസ്സില് അത് പ്രെസൻ്റ് ചെയ്യണത് നല്ല ഗ്രേബ്സിൻ്റെ കളറിലാണ് കണ്ടോ നമുക്കിപ്പോൾ ഈ പാനീയം കിട്ടിയിട്ടുള്ളത് ഇനി നമ്മളിതിലോട്ട് ചേർക്കണത് ഇത് നന്നായി ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ നന്നായി ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കാം ഇത് ചേർക്കുന്നത് ബ്ലാക്ക് കസ്ഗസ്സാണ് ജ്യൂസിന് ബ്ലാക്ക് കസ്കസ് ആണ് യൂസ് ചെയ്യണത് വൈറ്റ് കസ്കസും ഉണ്ട് ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ട് നന്നായി തണുത്ത വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നല്ല വെള്ള പബ്ളായിട്ട് ഇതുപോലെ വന്നിരിക്കുന്നുണ്ടാവും നല്ല രസമാണ് കാണാനും കുടിക്കാനും നമ്മൾ ആ തണുപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഡ്രിങ്ക് നമ്മൾ സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണ് നേരിട്ട് ഒഴിച്ചു വേണമെങ്കിൽ വേറൊരു ഗ്ലാസ്സിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് ഇങ്ങോട്ട് മാറ്റാം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അളവനെയാണ് കാണിക്കുന്നത് അപ്പോൾ ഗ്ലാസിലോട്ട് അത്യാവശ്യത്തിന് ആ റിങ്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇനി ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യുന്നത് കാണാം നമ്മൾ ഒരു ഹാഫ് മുറി ചെറുനാരങ്ങ നീരാണ് ചേർക്കണത് ഇനിയിപ്പോൾ ഈ പാനീയം നല്ല റെഡിഷ് കളറിലോട്ട് മാറിയിരിക്കും യാതൊരു കളർ ചേർക്കാണ്ട് പ്രിസർവേറ്റീവ്സും ചേർക്കാണ്ടാണ് നമ്മൾ ഈ രണ്ട് കളറും നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് യാതൊരു ചൊയ വ്യത്യാസം ഉണ്ടാവില്ല പിന്നെയും എടുത്ത് പറയുകയാണ് ചെമ്പരത്തി പൂവാണെന്ന് ആർക്കും മനസ്സിലാവില്ല ഒരു ഒരു ചൊയം ഉണ്ടാവില്ല നല്ലൊരു നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ ചേർക്കണത് കസ്കസും പിന്നെ ഐസ് ക്യൂബും തണുവിനനുസരിച്ച് നമുക്കിനിയും ഐസ് ക്യൂബുകൾ ആഡ് ചെയ്യാം പിന്നെ ചേർക്കണത് പ്യുവർ ഹണിയാണ് അതൊരു മൂന്ന് ടീസ്പൂൺ ഞാനിവിടെ ചേർത്തിട്ടുണ്ട് ഇൻ കേസ് പ്യുവർ ഹണി ഇല്ലെങ്കിൽ പഞ്ചസാര ആയാലും മിക്സ് ചെയ്താൽ മതി നല്ല ഹെൽത്തി ആയിരിക്കുമ്പോൾ പ്യുവർ ഹണി എല്ലാം ഒക്കെ നല്ലതാണല്ലോ അതുകൊണ്ടാണ് പ്യുവർ ഹണി ചേർക്കുന്നത് പ്യുവർ ഹണി ചേർക്കുമ്പോൾ നല്ല അതിലും മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മളതിലോട്ട് അല്ലെങ്കിൽ മിക്സ് ആവില്ല അപ്പോൾ ഇഫ്താർ സമയങ്ങളിലും ഒക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് ഇനി മിൻറ്റ് ലീഫ് മിൻറ്റ് ലീഫ് നമ്മൾ കയ്യിലിട്ടിട്ട് ഒന്ന് പിച്ചിയിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിച്ചിട്ട് അതിലിട്ട് ഇട്ടിട്ട് നല്ലതിൽ മിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് കസ് കസ് ആഡ് ചെയ്യാം ആവശ്യാനുസരത്ത് ഇവിടെ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് അത് നമ്മൾ അര ടീസ്പൂൺ ഇട്ടാലും വെള്ളത്തിൽ സോക്കായി വരുമ്പോൾ ഡബിളായിട്ട് വരും അപ്പോൾ അത് ആവശ്യാനുസരണം ചേർത്താൽ മതി നല്ല തണുത്ത് ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഇതിൽ നമുക്ക് എരിവിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് ഇത്തിരി മുളകും ഒക്കെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ തന്നെ അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമ്മളിവിടെ മിൻറ്റ് ലീഫാണ് ചേർത്തിട്ടുള്ളത് ചെറുനാരങ്ങയുടെ ഡെക്കറേഷൻ ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം മിൻറ്റ് ലീഫ് അപ്പോൾ ആ മിൻറ്റിൻ്റെ ആ ടേസ്റ്റ് അതിലോട്ട് സോഡ വേണമെങ്കിൽ സോഡ ആഡ് ചെയ്യാം ഇൻ കേസ് വീട്ടിൽ നമ്മൾ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം ഇപ്പോൾ അവൈലബിളായ സാധനങ്ങളെ കൊണ്ട് നമ്മൾ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ സോഡ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിൻ്റെ ടേസ്റ്റിൽ നിന്നൊന്ന് മാറി പിടിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയും പ്രിപ്പയർ ചെയ്യാം അപ്പോൾ സോഡുള്ള ടൈമിൽ അങ്ങനെയും പ്രിപ്പയർ ചെയ്യാം അപ്പോൾ എല്ലാവരും സേഫായിട്ട് മാസ്ക് യൂസ് ചെയ്യുക പുറത്ത്